ഹലോ, എല്ലാ കൂട്ടുകാർക്കും ജാലകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മാളു. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാം വീട്ടമ്മമാർക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ആ സ്പോഞ്ച് തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു വൈറ്റ് കളർ ബോട്ടിലാണ്. നിങ്ങൾക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ ഹാർപിക്കിൻ്റെയോ മറ്റ് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലായാലും എടുക്കാം. എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഹോൾഡ് ചെയ്തിടുന്നിടത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക. ഞാനീ വരച്ചിരിക്കുന്നത് ഒരു പെർമനൻ്റ് മാർക്കർ കൊണ്ടാണ്. പിന്നെ ഈ ഫ്രണ്ടിൽ ഞാനിങ്ങനെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമല്ല വേണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. അങ്ങനെയൊന്നും വരയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് താഴെയായിട്ട് ഒന്ന് പ്ലെയിനായിട്ട് വരച്ചിട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ ഞാൻ ഈ ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് സ്ക്രൂ ഡ്രൈവറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള മെറ്റൽ, നിങ്ങളുടെ കൈക്ക് കേടുപാടുകളൊന്നും വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു മെറ്റൽ ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കി ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു 10 to 12 ആവശ്യത്തിന് ഹോളുകൾ ഇട്ട് കൊടുക്കുക. വെള്ളം പോകാൻ വേണ്ടിയിട്ട്, താഴോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ ഹോളുകൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ ബോട്ടിൻ്റെ വലിപ്പം അനുസരിച്ച് ഹോളുകൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകും ഉറപ്പാണ്. ഇനി ഒരു പേപ്പർ നൈഫോ അല്ലെങ്കിൽ ഒരു കത്തിയോ കൊണ്ട് നമ്മൾ വരച്ച ആ ബോട്ടിലിൻ്റെ ഷേപ്പ് ഒന്ന് ഷേപ്പിന് വെട്ടിക്കൊടുക്കുക. ഫ്രണ്ടിൽ ഇങ്ങനെ വരച്ചിട്ടില്ല, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ബാക്ക് സൈഡ് വരച്ച ആ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വരച്ച ആ വര ഈ ഫ്രണ്ടിൽ വരച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ കൂടെ ചേർത്ത് മുട്ടിച്ച് വരത്തക്ക രീതിയിൽ വരയ്ക്കണം. ഇനി ഇതിനെങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമ്മളൊന്ന് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കൈ മുറിയുന്ന രീതിയിൽ കുത്തുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ആ ഒരു ഷാർപ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് സാൻഡ് പേപ്പർ എടുത്ത് അതിൻ്റെ ആ എഡ്ജസ്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തുടക്കുകയാണ്. ഞാനത് തുടച്ച് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ കുത്തുകൾ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ആ കറുപ്പ് കളർ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഞാനതൊക്കെ ഒരു പേപ്പർ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തു. അങ്ങനെ സാൻഡ് പേപ്പറും ഉണ്ട്, അതൊന്ന് നല്ല നീറ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ്സൊക്കെ ഇപ്പോൾ തൊടാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കൈ മുറിയുന്നത് പോലെയൊന്നും തോന്നത്തില്ല. ഇനി ഞാൻ ബോട്ടിലിൻ്റെ മോൾ ഭാഗത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചുമരിലിങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ റൗണ്ട് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ആ മോൾ ഭാഗവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബോട്ടിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇങ്ങനെ ആ ഷേപ്പ് വരച്ചതിൽ രണ്ട് കണ്ണും ഒരു മൂക്കൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം ചെയ്യണം എന്നില്ല. ഞാനത് ചെയ്തതെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് തൂക്കുന്നതിനേക്കാളും അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് വരച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷ്നെസ് തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് ഇതിനി നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ മോൾ ഭാഗത്ത് തൂക്കിയിട്ടിട്ട് പാത്രം കഴുകിക്കഴിഞ്ഞ് ആ സ്പോഞ്ച് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഇതിനകത്തോട്ട് ഇട്ട് വയ്ക്കാം. മറ്റേത് നമ്മൾ പാത്രം കഴുകുന്ന ആ സോപ്പിൻ്റെ പുറത്ത് തന്നെ ഇത് വയ്ക്കുമ്പോഴത്തേക്കും സോപ്പും പെട്ടെന്ന് അലിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ സ്പോഞ്ചിന് വല്ലാത്തൊരു സ്മെല്ലും വന്നു തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾഡർ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ടിപ്പുമായി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.